ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 2 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും 2 ഘട്ടങ്ങളിലെ പരീക്ഷ കൂടിയാണ് നടക്കാനുള്ളത്. അടുത്ത ഘട്ടങ്ങളിലായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടായി ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ നടന്ന 2 പ്രാഥമികതല പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ പാറ്റേൺ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ നടന്ന പരീക്ഷയേക്കാൾ എളുപ്പമായിരുന്നു 2-ാം ഘട്ടത്തിലെ പ്രാഥമികതല പരീക്ഷയെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ആദ്യ ചോദ്യക്കടലാസിലെ അതേ പാറ്റേണിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ 2-ാമത്തെ തവണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വിലയിരുത്തി പഠിക്കുന്നവർക്ക് വരുന്ന പരീക്ഷകളും എളുപ്പമായിരിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ നടന്ന പരീക്ഷകളിൽ കണ്ടുവന്ന ഒരു രീതിയാണ് സെയിം ഉത്തരമുള്ള 1-ലധികം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നീ 2 ചോദ്യങ്ങളുടെയും ഉത്തരം മൗലികാവകാശങ്ങൾ എന്നുതന്നെയായിരുന്നു. ഇത്തരത്തിൽ ഒരേ ഉത്തരം വരുന്ന 1-ലധികം ചോദ്യങ്ങൾ അടുത്തടുത്തായി ചോദിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കൺഫ്യൂഷൻ കാരണം തെറ്റായ ഉത്തരം രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്രകാരം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ മാക്സിമം കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയതായിരുന്നു നേരത്തെ നടന്ന 2 പ്രാഥമികതല പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ. PSC മറിച്ചും തിരിച്ചും ചോദിച്ചാലും അറിയുന്ന ഉത്തരത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പമുണ്ടാകരുത്. ഉദ്യോഗാർത്ഥികളെ കെണിയിലാക്കുക എന്നത് മാത്രമാണ് അവിടെ PSCയുടെ ലക്ഷ്യം. നേരത്തെ നടന്ന പരീക്ഷകളിൽ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഇവ വളരെ വ്യക്തമായി തന്നെ പഠിച്ചതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് പോവുക. അതുപോലെ അയ്യങ്കാളിയുടെ വെങ്ങാനൂരിലെ കർഷക സമരം, അഞ്ചുതെങ്ങ് കലാപം, സെഹൻത് ടെലിമെഡിസിൻ പദ്ധതി, അക്കാമ ചെറിയാൻ എന്നീ ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗങ്ങളും നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ നോക്കേണ്ടതാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നടന്ന പരീക്ഷകളിൽ ശരിയായ ഉത്തരമില്ലാത്ത 5-6 ചോദ്യങ്ങൾ വീതം ചോദിച്ചിരുന്നു. ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾ ഒരിക്കലും വിനിയോഗിക്കരുത്. 1 അല്ലെങ്കിൽ 2 തവണ നോക്കിയതിനു ശേഷം ആ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ കൂടുതൽ സമയം കളയാതെ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കൂട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരം അറിയില്ലെങ്കിൽ എഴുതാതെ വിടുന്നത് തന്നെയാണ് ബുദ്ധി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കേരള PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ തന്നെ ലഭിക്കുവാനായി എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.